നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുമിച്ച് ഒരു ജീവിതം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ആരാഗ്രഹിച്ചു? ഞാൻ എന്താണ് ആഗ്രഹിച്ചത്? നീയാണോ തീരുമാനിക്കുന്നത്? രാഹുലേട്ടനല്ലേ എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്? പലതവണ ഒഴിഞ്ഞു മാറിയതല്ലേ ഞാൻ? അപ്പോ ഞാനില്ലെങ്കിൽ മരിക്കുമെന്ന് പോലും പറഞ്ഞല്ലേ. എന്നിട്ടിപ്പോ നിനക്കെന്തടി വട്ടാണോ? നീ എന്താ കരുതിയത്? ഞാൻ നിന്റെ പുറകെ നടന്ന് കല്യാണം കഴിച്ച് കെട്ടിലമ്മ ആക്കാനാണെന്ന് വിചാരിച്ചോ? അതിനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ഈ കൈലാസം വീടിന്റെ അവകാശിയാണ് ഞാൻ. ഇവിടത്തെ അടുക്കളക്കാരി ആകാനുള്ള യോഗ്യതയില്ലാത്ത നിനക്ക് എന്റെ ഭാര്യയായിട്ട് സൂയിക്കണോ അല്ലേ? അതൊരിക്കലും നടക്കില്ല. അതിനു വേണ്ടിയാണ് നീ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ രാഹുലേട്ട. ഇതൊന്നും സഹിക്കാനുള്ള മാനശക്തി എനിക്കില്ല. നീ ഇനി പലതും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ ജീവിതം തകർത്ത് എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ വീട്ടിലോ എന്റെ മനസ്സിലോ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. നിർത്തടി! നിന്റെ പൂങ്കണ്ണീര് എന്റെ മുന്നിൽ ഇറക്കരുത്. കല്യാണത്തിന് മുമ്പ് രണ്ട് പഞ്ചാര വാക്ക് പറഞ്ഞപ്പോ എനിക്കൊപ്പം കിടക്ക പങ്കിട്ടവളാ നീ. ആ നീ ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമൊന്നും അല്ലല്ലോ ഞാൻ. അയ്യോ, ഇങ്ങനൊന്നും പറയരുത്. എന്റെ ജീവിതത്തിലും മനസ്സിലും രാഹുലേട്ട് മാത്രമേ ഉള്ളൂ. നിർത്തടി! നീ എന്താണ് കഴിഞ്ഞത്? പോലീസിനെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പിറ്റേ ദിവസം മുതൽ ഇവിടെ കയറി സൂയിക്കാമോ? നടക്കില്ല. നീ എത്ര കരഞ്ഞു കാണിച്ചാലും ഒരു പ്രയോജനവുമില്ല. എനിക്ക് നിന്നെ വെറുപ്പാ, അറപ്പാണ്. മേലാള് എന്റെ കൺമുന്നിൽ വന്നു പോരുത്. പ്ലീസ് രാഹുലേട്ടോ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. രാഹുലേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എനിക്ക് ഏട്ടനെ ഇഷ്ടം. ആർക്ക് വേണോടി നിന്റെ ഇഷ്ടം? നിന്നിൽ നിന്ന് എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നീ എനിക്ക് വെറും വേസ്റ്റാണ്. വെറും വേസ്റ്റ്. വേസ്റ്റിന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയില്ല, അല്ലാത്ത ബെഡ്റൂമിലല്ല. ഇവിടെ നിന്ന് മോങ്ങാതെ ഇറങ്ങി പോടി. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇറങ്ങി പോയാലാണ് നിങ്ങളോട് പറഞ്ഞത്? നിന്നെ കാണുമ്പോ എനിക്ക് കൊല്ലാനാ തോന്നുന്നത്. ഇറങ്ങിപ്പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.